ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ അയല വറ്റിച്ചതാണ്. ചെറിയ അയലയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അയല വറ്റിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ അയല വറ്റിച്ചത്. വളരെ ടേസ്റ്റുമാണ്. ഇതേപോലെ ചെറിയ അയലയൊക്കെ കിട്ടിയാണെങ്കിൽ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അയല ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് കുറച്ച് തേങ്ങ. തേങ്ങ ഇപ്പം ഞാൻ തിരിങ്ങയിലെടുത്തേക്കുന്നു. ഇതേപോലെ അരിഞ്ഞെടുത്തേക്കുന്നു. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു സവാള, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് അരച്ചെടുക്കും. ആദ്യം നമ്മൾ തേങ്ങയൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രമേ ഇതൊന്ന് ക്രഷ് ചെയ്യൂ. അതിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളും കൂടെ ചേർക്കും. തേങ്ങയൊന്ന് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂണോളം മുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി. ഇനി നമ്മൾ ഇതിനകത്ത് ബാക്കിയുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഇവിടെ എല്ലാം നല്ലപോലെ ഒന്ന് ക്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഒരുപാട് അങ്ങ് മുത്തു പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത്. രണ്ട് ചെറിയ കുടംപുളി, നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തേങ്ങ അരയ്ക്കുമ്പം തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോരുത്. ഇതിന് ഇതേപോലെ കുറച്ച് തരിതരിതായിട്ട് തന്നെ കിടക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിളച്ചിട്ട് കുറച്ചുകൂടെ കറിവേപ്പില, ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുങ്ങിക്കിടക്കത്ത വിധത്തിൽ ഇതേപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇനി തിളച്ച് കഴിഞ്ഞ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. ഈ സമയം കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം. ഒരു വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. സ്പൂണിട്ടിളക്കരുത്. സ്പൂണിട്ടിളക്കി കഴിഞ്ഞാൽ ചിലപ്പം പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പൂണിട്ടിളക്കാതെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഗ്രേവി എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ താണ്ട അയല വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറുകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് കുറച്ചാൽ മതി. നേരെ ഇപ്പോൾ ഇത്രയും ഗ്രേവിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നേരെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നല്ല ടിപ്സും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.